നമസ്കാരം. തിരുവനന്തപുരം ജില്ലയിലെ തീരദേശ പ്രദേശങ്ങളിലെ ഏതാണ്ട് 70,000 വരുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ആശങ്കയുടെ നടുക്കടലിലാണ്. കേരളം എപ്പോഴൊക്കെ പ്രതിസന്ധിയിലായിട്ടുണ്ടോ അപ്പോഴൊക്കെ നിസ്വാർത്ഥമായി ലാഭേച്ഛയില്ലാതെ ഈ നാടിനെ രക്ഷിക്കുന്നതിന് ഇറങ്ങിയിട്ടുള്ള നന്മ നിറഞ്ഞ മനുഷ്യരാണ് മത്സ്യത്തൊഴിലാളികൾ. എന്നാൽ അവരുടെ ഊരുകളിലേക്ക് COVID-19 എന്ന രോഗം ഇരച്ചെത്തിയപ്പോൾ ആരും അവരെ സഹായിക്കുന്നില്ല. എന്താണ് അവരുടെ ജീവിതം എന്ന് പോലും അറിയാതെ അവരുടെ മേൽ പരിഷ്കൃത സമൂഹത്തിൻ്റെ അനാവശ്യമായ നിബന്ധനകൾ അടിച്ചേൽപ്പിക്കുമ്പോൾ ആ പരിശ്രമമേ പരാജയപ്പെടുകയും അവർ രോഗത്തിൻ്റെ പിടിയിലേക്ക് വഴുതി വീഴുകയും ചെയ്യുന്നു. തീരദേശ പ്രദേശങ്ങളിലെ ഭീകരാവസ്ഥ പുറത്തു വരാതിരിക്കാൻ സർക്കാർ നിരന്തരം നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 70,000 പേരെയും അടിയന്തരമായി ടെസ്റ്റ് നടത്തിയാൽ അനേകം പേർ രോഗികളാണ് എന്ന് തിരിച്ചറിയുമ്പോൾ സർക്കാരിൻ്റെ കരുതലിൻ്റെ പൊള്ളത്തരം വെളിവാകുമെന്നതിനാൽ ടെസ്റ്റ് വേണ്ടെന്ന് വെച്ച് സർക്കാർ അവരുടെ ജീവൻ പന്താടാൻ ഇട്ടുകൊടുത്തിരിക്കുന്നു. എന്നിട്ട് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറയുന്നു, അവർ പരിശോധനയ്ക്ക് പോലും വിസമ്മതിക്കുന്നു, ഞങ്ങൾ എന്തു ചെയ്യുമെന്ന്. ആരെങ്കിലും എന്തെങ്കിലും ഒരു വിമർശനം ഉയർത്തിയാൽ അപ്പോൾ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും പറയുന്നത് ആരോഗ്യ പ്രവർത്തകരുടെ മനോവീര്യം കെടുത്തരുതെന്നാണ്. ആ ഒറ്റ വാക്കിൽ എന്തു തോന്നിയാസവും ചെയ്യാം എന്ന് കരുതുന്നെങ്കിൽ പ്രിയപ്പെട്ട പിണറായി വിജയൻ അങ്ങേക്ക് തെറ്റി. അങ്ങയുടെ ഓഫീസിനും വീടിനും ഒരുപാട് ദൂരെയൊന്നുമില്ലാത്ത ഒരു മത്സ്യത്തൊഴിലാളി ഗ്രാമത്തെക്കുറിച്ച് ഞാൻ പറയാം. അടിമലത്തുറ എന്ന ഗ്രാമം അങ്ങേക്കറിയാമായിരിക്കുമല്ലോ. പൂവാറിലേക്ക് പോകുന്ന വഴി വിഴിഞ്ഞം കഴിഞ്ഞ് അധിക ദൂരമൊന്നുമില്ലാത്ത ഒരിടം. പുല്ലുവിളയും പൂന്തുറയും പോലെ തന്നെ അനേകം പേർ രോഗികളാണ് എന്ന് ആശങ്കപ്പെടുന്ന ഒരു ചെറിയ മത്സ്യത്തൊഴിലാളി ഗ്രാമമാണ്. അവിടുത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ദിവസവും അനേകം പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളാണ് കോവിഡ് ടെസ്റ്റ് നടത്തുന്നതിനായി എത്തുന്നത്. രാവിലെ 7 മണിക്കും 8 മണിക്കുമൊക്കെ എത്തുന്നവർ കൂട്ടം കൂടി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൻ്റെ മുൻപിൽ ഇരിക്കുകയാണ്. പരിശോധന കഴിയുമ്പോൾ 2 മണിയും 3 മണിയുമാവും. ഈ സമയത്ത് ഇവർക്കാർക്കും ഭക്ഷണമോ വെള്ളമോ കൊടുക്കുന്നതിനോ സാമൂഹ്യ അകലം പാലിക്കുന്നതിനോ ഒന്നും ഒരു ശ്രമവുമില്ല. കാരണം ആകപ്പാടെ 2 ഡോക്ടറും 2-3 നേഴ്സും മാത്രമാണ് അവിടെയുള്ളത്. ഈ അടിമലത്തുറയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ പരിശോധന കഴിയുമ്പോൾ നെഗറ്റീവായവരോട് അപ്പോൾ തന്നെ വീട്ടിൽ പോകാൻ പറയും. പക്ഷെ അതിൽ പലരും പോസിറ്റീവാണ്. അവിടെ കാത്തിരുന്നവരുടെ തൊട്ടടുത്തിരുന്ന പോസിറ്റീവ് രോഗികൾ, സർക്കാരിൻ്റെ കണക്കിൽ പ്രൈമറി കോണ്ടാക്റ്റ്. പക്ഷെ അവരെ ഐസൊലേറ്റ് ചെയ്യുന്നതിനോ പരിശോധിക്കുന്നതിനോ സമ്പ്രദായമില്ല. അതായത് ഈ പരിശോധനയിൽ നിങ്ങൾ രക്ഷപ്പെട്ടു, ഇനി നിങ്ങൾക്ക് രോഗമില്ല, വീട്ടിൽ പൊയ്ക്കോളൂ എന്ന ധാരണ. ഇനി രോഗം വന്നവർക്ക് സംഭവിച്ചത് എന്താണെന്നറിയാമോ? ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാതെ അവരെ മണിക്കൂറുകളോളം അവിടെ കാത്തിരുത്തി. എന്നിട്ട് ഒടുവിൽ സർക്കാർ പറഞ്ഞു, എന്തിനാണ് അങ്ങനെ കാത്തിരുത്തിയതെന്ന് അറിയില്ല, ഫസ്റ്റ് ലൈൻ കോവിഡ് സെന്ററിലേക്ക് മാറ്റാനാണേ എന്ന് പറഞ്ഞു. ഒടുവിൽ എല്ലാം വൈകിയപ്പോൾ ഈ രോഗികളോട് പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ പൊയ്ക്കോളൂ, അവിടെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് തുണിയൊക്കെ എടുത്ത് ബാഗുമായി വെളിയിലിറങ്ങി കാത്തു നിൽക്കൂ എന്ന്. ഓർക്കണം, പോസിറ്റീവായവരാണ് അവർ. വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു, ബന്ധുക്കളോടും ഉറ്റവരോടും യാത്ര പറഞ്ഞു, വെളിയിലിറങ്ങി പൊതുനിരത്തിൽ ആംബുലൻസ് കാത്തിരിക്കുകയാണ്. മണിക്കൂറുകൾ കാത്തിരുന്നപ്പോൾ 2 ആംബുലൻസുകൾ എത്തി. പക്ഷെ അതിലധികം ആളുകൾ കാത്തിരിക്കുന്നു. രാത്രി 12:30 വരെ ആംബുലൻസുമായി കാത്തിരുന്ന പോസിറ്റീവ് രോഗികളുണ്ട്. പക്ഷെ ആംബുലൻസ് എത്തിയില്ല. ഒടുവിൽ നാട്ടുകാരും ആശാപ്രവർത്തകരുമൊക്കെ എത്തിയിട്ട് പറഞ്ഞു, വീട്ടിൽ പൊയ്ക്കോളൂ, നാളെ കൊണ്ടുപോകാമെന്ന്. പിറ്റേ ദിവസം 11 മണിക്കാണ് ബാക്കിയുള്ളവരെ കൊണ്ടുപോകുന്നത്. ഇത് അടിമലത്തുറയിൽ നടന്നതാണ്. ഇത് തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന എല്ലായിടങ്ങളിലും നടക്കുന്നത്. അതുകൊണ്ടാണ് അവർ പരിശോധനയ്ക്ക് പോലും ഇപ്പോൾ വിസമ്മതിക്കുന്നത്.
കാരണം രോഗം വന്നാൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് മാറുമെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു. രോഗം വന്ന് തിരിച്ചറിഞ്ഞാലോ ഈ പീഡനമെല്ലാം ഏറ്റുവാങ്ങണം, വെള്ളമില്ല, ഭക്ഷണമില്ല, എന്നിട്ട് ഒടുവിൽ പൊതുനിരത്തിൽ വാഹനം കാത്തു നിൽക്കണം, എന്നിട്ട് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഇപ്പോൾ തൊട്ടടുത്തൊരു ചെറിയ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്, അതുവരെ വട്ടപ്പാറയിലും വർക്കലയിലും കാരക്കോണത്തുമൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. അവിടെ ചെന്നാലോ പലയിടങ്ങളിലും ആണും പെണ്ണും ഒരുമിച്ച് പാർക്കുന്നു, ശുചിയിടങ്ങളേ ഇല്ല. സ്വകാര്യ ആശുപത്രികളിൽ പോലും ശുചീകരണത്തിനുള്ള സൗകര്യങ്ങളില്ല, ചികിത്സിക്കാൻ ഡോക്ടർമാരില്ല, ഭക്ഷണം കൊടുക്കാൻ സൗകര്യമില്ല. കാരണം ആ ഡോക്ടർമാരും നേഴ്സുമാരും പറയുന്നത് മരുന്നൊന്നുമില്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ അവിടെ കൊണ്ട് കിടത്തിയിരിക്കുന്നത്? 100-150 പേരെ ഒന്നോ രണ്ടോ ശൗചാലയങ്ങൾ ഉപയോഗിച്ച് കഷ്ടപ്പെടുത്തുന്നതിനോ? ദയവായി മനസ്സിലാക്കൂ ഇവരുടെ ജീവിതം എന്താണെന്ന്. എപ്പോഴാണ് ഭക്ഷണം കൊടുക്കുന്നത്? നേരം വെളുക്കുമ്പോൾ തന്നെ ഭക്ഷണം കഴിച്ച് പണിക്കിറങ്ങുന്നവരാണ് മത്സ്യത്തൊഴിലാളികൾ. നിങ്ങൾ 10 മണിക്കും 11 മണിക്കുമാണ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നത്. മത്സ്യം ദിവസവും കഴിക്കുന്നവരാണ് തൊഴിലാളികൾ. നിങ്ങൾക്കതിനുള്ള സൗകര്യമില്ല. നന്നായി അധ്വാനിച്ച് ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുന്നവരാണ് മത്സ്യത്തൊഴിലാളികൾ. നിങ്ങൾ റേഷൻ കൊടുക്കുന്നത് പോലെ അവരുടെ വിശപ്പ് പോലും അകറ്റാനാവാത്ത വിധം അല്പം മാത്രം ഭക്ഷണം കൊടുക്കുന്നു. അവർ ആശുപത്രിയിൽ പോയി കിടക്കണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? പട്ടിണി കിടക്കുന്നതിനെക്കാട്ടിലും ഭേദം മരിക്കുന്നതാണ് എന്ന് അവർ നിശ്ചയിച്ചാൽ എങ്ങനെ കുറ്റം പറയാൻ കഴിയും? ഒരു കുടുംബത്തിൽ 1, 2, 3 പേർക്ക് രോഗം തെളിയുമ്പോൾ ആ കുടുംബത്തിലെ വൃദ്ധരെ ആര് നോക്കും? മക്കളെ ആര് നോക്കും? നിങ്ങൾ തന്നെ പറയുന്നില്ലേ ചികിത്സിക്കാൻ മരുന്നില്ല, സൗകര്യമില്ല എന്ന്? അപ്പോൾ ഞങ്ങൾ വീട്ടിൽ കിടന്ന് സ്വയം ചികിത്സിച്ചാൽ പോരെ എന്ന് അവർ ചോദിച്ചാൽ എങ്ങനെ കുറ്റം പറയും? ആരും സഹകരിക്കുന്നില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഇത് തിരിച്ചറിയുക. സഹകരിക്കുന്നവരുടെ ഗതി ഇങ്ങനെയായതുകൊണ്ടാണ്. രോഗമാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അവരെ നന്നായി നോക്കി, നന്നായി ശുശ്രൂഷിച്ച്, നന്നായി ഭക്ഷണം കൊടുത്ത് അവരുടെ കുടുംബത്തിലെ പട്ടിണിയും അകറ്റാൻ കഴിവില്ലെങ്കിൽ വാചകമടിച്ചുകൊണ്ട് ഇറങ്ങരുത്. ഇതാണ് മത്സ്യത്തൊഴിലാളി മേഖലകളിലെ അവസ്ഥ. അതുകൊണ്ടാണ് രോഗം വന്നാലും ഞങ്ങൾ ഇവിടെ കിടന്നോളാം എന്നവർ പറയുന്നത്. നിങ്ങൾ ടെസ്റ്റ് നടത്തുന്നേ ഇല്ല. എന്തുകൊണ്ടാണ്? ടെസ്റ്റ് നടത്തിയാൽ രോഗികളുടെ എണ്ണം കൂടും, കൂടിയാലോ സർക്കാരിൻ്റെ പരാജയമായി വ്യാഖ്യാനിക്കപ്പെടും. കേരളം മുഴുവൻ മഹാദുരന്തത്തിലേക്ക് നടന്നു നീങ്ങുകയാണ്. ഒരു തരത്തിലുള്ള സൗകര്യങ്ങളും ഈ സർക്കാർ ഒരുക്കിയിട്ടില്ല. എല്ലാം കൈവിട്ടു പോയിരിക്കുന്നു. എങ്ങും ഈ മഹാമാരി ആഞ്ഞടിക്കുന്നു. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ജീവനെ ഒരു വിലയും കൊടുക്കാതെ പച്ചക്കള്ളങ്ങൾ പറഞ്ഞ് സർക്കാർ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നു. ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ശാപം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മേലും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ മേലും പതിക്കാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. കാരണം അവർ അത്രമേൽ സങ്കടപ്പെടുന്നു, നിരാശപ്പെടുന്നു. ഈ നാട് പ്രതിസന്ധിയിലാകുമ്പോൾ ഞങ്ങൾ ജീവൻ പറിച്ചുകൊടുത്തും തുണച്ചിട്ടും എന്തുകൊണ്ട് ഞങ്ങളെ മാത്രം എല്ലാവരും കൈവിടുന്നു എന്ന് അവർ ചോദിക്കുന്നു. മുഖ്യമന്ത്രി ഉത്തരം പറയൂ. എന്താണ് നിങ്ങൾ ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളോട് മാത്രം ഇങ്ങനെ പെരുമാറുന്നത്?